ഇന്ന് നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞെടുത്തിയത് ഹീറോയിൻ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പോകുമ്പോൾ അവനാണെങ്കിൽ പുറകെ വന്നിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് കേൾക്ക് എന്ന് പറയുമ്പോൾ അവനും പറഞ്ഞാണ് നീ ഒന്നും പറയേണ്ട അന്ന് നടന്ന ഒക്കെ ഞാൻ കണ്ടതാ നീ ഞാനുമായിട്ട് ഇനി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്താണ് എൻ്റെ പുറകെ വരുന്ന ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ ഞാൻ പറയുന്ന ഈ കേക്ക് ഒരാൾ പറഞ്ഞു കേൾക്കാൻ പോലും നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാതെ അവളങ്ങ് പോയി കാണുവേ എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അവൾ ഒരിടത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുക വേറെ എവിടെയല്ല കഴിഞ്ഞ ദിവസം അവൾ അടിച്ച് പുറത്താക്കിയില്ലായിരുന്നോ ജോലിക്കകത്തുനിന്ന് അവളെങ്ങനെയൊക്കെ കാലും കയ്യും പിടിച്ചിട്ട് ആ ജോലി പിന്നെയും തിരിച്ചെടുത്തിട്ടുണ്ടാവും അവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന വേണ്ടിയിട്ട് അവിടുത്തെ ഓണറും വന്നിട്ട് പറയാണ് ഏ പെണ്ണ് നിന്നോട് ഞാൻ എത്ര വട്ടം പറയുന്നുണ്ട് എനിക്കൊന്ന് ജോലി ചെയ്തോടെ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്ന് ഇറങ്ങി പോകുക എന്ന് പറയുമ്പോൾ അവള് പറയാണ് സോറി മേഡം സോറി മേഡം ഇത് അവസാനത്തെ തവണയാണ് ഞാൻ അറിയാതെ ചെയ്തത് ഇനി ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്തോളാം എൻ്റെ പൊണ് കൊച്ച് ഞാനിവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ഹോട്ടലാണിത് നിന്നെപ്പോലെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോൾ പൊട്ടി പളീസായി എന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് ഞാൻ പുതിയ ഒരാൾ

ഇവനെ പഠിപ്പിക്കാനോ ആ നീ തന്നെ പഠിപ്പിക്കണം നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ നീ ഒന്ന് അവളെ സീനിയർ എന്ന് വിളിച്ചതെന്ന് പറയുമ്പോൾ അവനും സീനിയർ എന്നീ എല്ലാം പഠിപ്പിക്കില്ലെന്ന് നോക്കിയപ്പോൾ അവളാണെങ്കിൽ മിണ്ടാതിരിക്കണ നീ ഏതാണെന്ന് വയ്ക്കുമോ ഞാൻ ഏതാണെന്നോ ഇനി മുതൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാളാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും ചെയ്യാതിരിക്കേയില്ല സീനിയർ എന്ന് പറഞ്ഞതും അവളാണെങ്കിൽ എന്ത് സീനിയറോ നീ ഇന്ന് അങ്ങനെ വിളിക്കുന്നേ ഇവിടുത്തെ ഓണറോ പറഞ്ഞിട്ടുള്ളത് നിങ്ങളങ്ങനെ വിളിക്കണം എന്ന് എന്നൊക്കെ അവൻ പറയാണ് ഇപ്പൊ ആ ഓണറിനെയാണ് കാണിക്കുന്നത് ഹീറോ ആണെങ്കിൽ ഇവർക്ക് ഒത്തിരി പൈസ കൊടുത്തിട്ടാണ് ജോലിക്ക് ഇങ്ങോട്ടായിട്ട് കയറിയേക്കുന്നത് ആ പൈസയും വെച്ചിട്ട് ഈ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ഹീറോയിൻ ആണെങ്കിൽ ഹീറോട് പറയാണ് നിനക്ക് വല്ല പ്രാന്തം പിടിച്ചോ എത്ര വലിയ കമ്പനിയുടെ ഓണറാണ് നീ എന്നിട്ട് നീ എന്തിനാ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന എത്ര പേര് നീ നോക്കാനുള്ള കമ്പനിയുടെ അവസ്ഥ നിനക്കിപ്പോൾ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനും പറയാണ് കമ്പനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് എഴുപൊന്നുമില്ല എല്ലാം നോർമലായി വരുന്നുണ്ട് പറയുമ്പോൾ അവളും എന്ന് വിചാരിച്ച് നീ എന്തും വിചാരിച്ച് ഇങ്ങോട്ടേക്ക് കേറി വന്നേ ഈ ഹോട്ടലിലൊക്കെ എത്ര പേരാണ് വരുന്നത് നിനക്ക് അറിയത്തില്ലേ അതുകൊണ്ട് നിനക്ക് അസുഖമൊക്കെ വരും അതുകൊണ്ട് എവിടെ നിന്ന് പോന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഏ എനിക്ക് പണ്ടത്തെ പോലെ ഒന്നല്ല ഞാൻ എല്ലാം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് തന്നെ ആ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എല്ലാ ഫുഡും അവനായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ ഇവനാണെങ്കിൽ അങ്ങനെ ആൾക്കാരുടെ മുന്നിലൊന്നും പോകത്തില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യമാണെങ്കിൽ എല്ലാവരോടും ഭയങ്കര കമ്പനി ആയിട്ടാണ് ഇവനെവിടെ ജോലി ചെയ്യുന്നത് ഇതൊക്കെ കണ്ട ഹീറോയിനെട്ടുണ്ട് ഇവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയെന്നുള്ള രീതിയിൽ കേട്ടോ അപ്പൊ നമ്മുടെ അസ്തൻ്റെ ചെക്കനാണെങ്കിൽ ആ കമ്പനിയുടെ മൊത്തം ഉത്തരവാദിത്വം ഇപ്പൊ ഏറ്റെടുത്തിട്ട് അവനാണെങ്കിൽ ട്ടോ അപ്പോഴേക്കും നീ അവിടെ വന്നിട്ട് എന്തോ ഫയൽ കൊടുക്കുന്നേ ഇവിടെ കണ്ട അസ്റ്റൻ്റെ ഒക്കെ ചോദിക്കുന്നുണ്ട് നീ മാത്രം എന്തിനാണ് ഈ കമ്പനിയിൽ നിൽക്കുന്നത് നിനക്കും പോകാരുന്നില്ലേന്ന് വയ്ക്കുമ്പോൾ അവൾ പറയുകയാണ് ഇല്ല എനിക്ക് ഇവിടെ ജോലി ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അവനും ആ എന്നാൽ പിന്നെ നീ ആ ഫയൽ അവിടെ വെച്ചിട്ട് പൊക്കൂ നിനക്ക് ഞാൻ വേറെ ജോലി തരാം ഇപ്പം ഞാൻ കുറച്ച് തിരക്കാന്ന് പറയുവ അസ്റ്റംചനെ മനസ്സിലാണെങ്കിൽ മീയോട് ചോദിക്കണമുണ്ട് ഫെങ്ങിപ്പ് എവിടെയാ അവക്ക് സുഖമാണോ ഈ നാട്ടിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും അവനാണെങ്കിൽ മിണ്ടാതിരിക്കുക ഇത് മനസ്സിലാക്കി നമ്മുടെ മീ ആയിട്ട് എന്നെ പറയില്ല അങ്ങോട്ടേക്കും പോയിട്ടില്ല അവൾ ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയും കാത്തിരിപ്പാണ് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ജോഡിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളും പോവാ ഇതിനെപ്പറ്റി എന്നെ അസ്തിൻ്റെ ചക്കനും ആലോചിക്കുന്നുണ്ട് ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ ഭീഷണിപ്പെടുത്താട്ടോ നീ എന്തൊക്കെ അഡ്ജി ചെയ്ത മര്യാക്ക് ഇവിടുന്ന് പെട്ടി കണക്കി എടുത്ത് പൊക്കോ മര്യാക്കി ഇവിടെ നിന്ന് പൊക്കോന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി കാണിക്കുമ്പോൾ ഹീറോ പറയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇവിടുന്ന് പോലെന്ന് പറഞ്ഞിട്ട് രണ്ടു ആണെങ്കിൽ മുഖം മുഖം അടി കൂടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓണർ ലേഡി അവിടെ വന്നിട്ട് പറയുന്നേ ഓ ഇന്ന് എന്തായാലും നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ജോലി ചെയ്തും ഏ കൊച്ചി നീ അങ്ങനെ മര്യാദ ജോലിയൊന്നും ചെയ്യാത്തയാണല്ലോ ഇനി ഇവൻ വന്നോണ്ടല്ലേ നീ എല്ലാം ജോലിയും ചെയ്തത് അതുകൊണ്ട് മോനെ ഇനി എന്നും നീ ഈ ജോലിക്ക് വേണ്ടി വരണം കേട്ടോ നീ വന്നോണ്ട് ഇവിടെ നന്നായിട്ട് എന്നെ ലക്കൊക്കെ വന്നിട്ടുണ്ട് എന്നും കിട്ടുന്നതിന്റെ ഇരട്ടി പൈസ ഒക്കെയാണ് കിട്ടിയേക്കുന്നത് അവന്റെ ലീവ് എടുക്കാതെ ജോലിക്ക് വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലേഡി രണ്ടുപേരെ പറഞ്ഞയക്കാണ് ഇപ്പോൾ

കേട്ടോ പോവാ ഇതൊക്കെ കേട്ട ഹീറോയിനും ഞാനിവിടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒറ്റ കുഞ്ഞു പോലെ എന്റെ അടുത്ത് വന്നില്ല ഇവളുടെ അടുത്ത് എങ്ങനെ പോയി എന്നുള്ള അതിശയത്തിൽ അവൻ നിൽക്കുവാണ് അങ്ങനെ ഇവൾ ചെയ്യേണ്ട എല്ലാ ജോലിയും അവനാകട്ടെ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇവളുടെ കയ്യിലെന്തോ വെള്ളം എന്തോ ഇങ്ങനെ വീഴാൻ പോയപ്പോൾ ഹീറോ ആണെങ്കിൽ അത് തടഞ്ഞുവാണേ അപ്പോൾ അവന്റെ കൈ ഇങ്ങനെ പൊള്ളിയിട്ടുണ്ടാവും അപ്പോൾ വേറൊരു പെണ്ണാണെങ്കിൽ സോറി സാർ ഞാൻ അറിയാതെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവന്റെ കൈയൊക്കെ ഇങ്ങനെ തൊടുവാണ് വേറൊരു പെണ്ണാണ് വന്ന് തൊട്ട്ക്കുന്നത് അപ്പോൾ പിന്നെ അവന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി തല കറങ്ങുന്നുണ്ട് ഹീറോയിന് ചോദിക്കുമോ എന്താ നിനക്ക് പറ്റിയ എന്താ പറ്റിയെന്ന് അപ്പോൾ അവനാണെങ്കിൽ ഏ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി ഓടുകട്ടോ ഹീറോയിന് പുറകെ പോകുന്നുണ്ട് ഇവര് എന്തെങ്കിലും അവസ്ഥ ഇവിടെ വല്ലാത്ത അവസ്ഥയാണ് അവരുടെ ഈ തലകറങ്ങുന്ന ശ്വാസം ആയിട്ട് നേരെ വീഴാൻ വേണ്ടി പോകുമ്പോൾ ഹീറോയിൻ ആണ് കറക്റ്റ് ആയിട്ട് പിടിക്കുന്നത് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയോ നമ്മുടെ അസ്തിൻ്റെ ചക്കരാണെങ്കിൽ വണ്ടി എടുത്തോണ്ട് അവന്റെ അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നോക്കാൻ വേണ്ടി പോകുമ്പോ അവന്റെ അമ്മയാണെങ്കിൽ ആ ഹോട്ടലിലെ ബേസ്റ്റ് ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും പെട്ടെന്നാണെങ്കിൽ നടുവിളുക്കുവാണെങ്കിൽ ഇത് വേണ്ട അസ് ആണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞൊന്ന് എണീക്കുന്നുണ്ടെങ്കിൽ അപ്പം അവിടേക്കാണെങ്കിൽ വേറൊരുത്തും വരുവേ ഇത് വേറെ ആരുമല്ല നമ്മൾ അസ്റ്റിനെ അമ്മയാണെങ്കിൽ വേറൊരു കല്യാണം കഴിച്ച് അതിലൊരു മകൻ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ മകനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അമ്മ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മേനെ അവിടെ പിടിച്ചൊക്കെ അവരുടെ ഹസ്ബൻഡും അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഇവരില്ലെ ഇതുവരെ പോയില്ലേ ഞാൻ എവിടെയും പോയിട്ടില്ല അതുപോലെ തന്നെ അന്ന് നിന്നെ ഞാൻ ആ ഹോട്ടലിലോട്ട് കൊണ്ടത് മനഃപൂർവ്വം അല്ല നിന്റെ അമ്മ അവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടില്ല ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ ഇപ്പൊ തന്നെ ഞാൻ നിന്നോട് ഇഷ്ട വട്ടം പറഞ്ഞു ഇത് ഞാൻ അവസാനത്തെ വട്ടം പറയുന്നു എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് നിനക്ക് എന്നെ എന്നിഷ്ടമാണെങ്കിൽ പറഞ്ഞു പോലുണ്ട് അവനെ കിസ് ചെയ്യുവോ അങ്ങനെ ജോലിക്ക് കഴിഞ്ഞു വരുന്ന മീനേയും കാത്തി നമ്മൾ അനിയഞ്ചൊക്കെ നിപ്പുണ്ടായിരുന്നു അനിയം പോവാണ് നീ എന്താ ഇത്ര ലേറ്റ് ആയ വരാന്ന് നോക്കുമ്പോ അവനും പറയാണ് നീ എന്തിനാ എന്നെയും ഇങ്ങനെ നിൽക്കുന്നേ ഇനി ഇങ്ങനെ നിക്കുവൊന്നും വേണ്ട നീ നിന്റെ ജോലി നോക്കി പൊക്കോന്ന് പറയുമ്പോ അവനും പറയാണ് നീ എന്തൊക്കെ എനിക്ക് നിന്റെ കൂടെ നിക്കാനുള്ള ഇഷ്ടം പറഞ്ഞത് മീ പറയാണ് ഇത് നോക്കിക്കേ ഇനി നീ എന്റെ വീട്ടില് തന്നെ വേണ്ട എൻ്റെ പുറകെ ഇങ്ങനെ വരുകയും വേണ്ട നമ്മൾ തമ്മിൽ സെറ്റ് സെറ്റാകത്തില്ല കാരണം ഞാൻ എനിക്കെന്ത് വയസ്സുണ്ട് നിനക്ക് എന്ത് വയസ്സുണ്ട് ഒരിക്കലും അത് എന്ന് പറയുമ്പോൾ അവനും പറയാണ് ഇതെന്ത് ഒരു വയസ്സിന്റെ കണക്കൊക്കെ പറയുന്നത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തമ്മിലുള്ള ഇഷ്ടം തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഏജ് ഒരു അല്ല എന്നൊക്കെ പറയുമ്പോൾ മീൻ പറയാണ് എടാ ഇതൊന്നും അത്ര ശരിയല്ല ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അങ്ങനെയാണെങ്കിൽ അവളെ പിടിച്ചു കളിച്ചിട്ട് കിസ് ചെയ്യുക അവടെ സിംഗ് പിന്നെ ഹീറോട് തല ഇറങ്ങി കടക്കുവാണല്ലോ അവള് വരികയാണെങ്കിൽ പോവാൻ പെട്ടെന്ന് നമ്മുടെ ഹീറോ കണ്ടല്ലോ തോന്നുന്നു എല്ലാം ഓക്കെ ആവുകയാണ് ഇത് കണ്ടതും അവളും എന്നാ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹീറോ ആണെങ്കിൽ അവളുടെ കൈയ്യെ പിടിച്ചിട്ട് പറയാണ് അന്ന് നടന്നതല്ല ഞാൻ നിന്നോട് വിശദീകരിച്ച് പറയാം ഞാൻ തമ്മിൽ പണ്ട് സ്നേഹിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങള് തമ്മിൽ ഒന്നുമില്ല അവള് ചൈനയിലോട്ട് വന്നത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് അന്ന് ഞാൻ അവളെ ജസ്റ്റ് കണ്ട് സംസാരിച്ചിട്ട് പ്പോഴാണ് അവളായിട്ട് എന്നെ ഹഗ് ഹഗ്ഗേത് അല്ലാതെ ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ട് പോലില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധു എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം എനിക്ക് നിന്നെ മാത്രം സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കമ്പനിയിൽ നിന്നും നിന്റെ അടുത്തുനിന്നും ഞാൻ ഇങ്ങനെ അകന്ന് വന്നതിന്റെ കാരണം ഈ റോയിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഫസ്റ്റ് നിന്റെ അച്ഛൻ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ രണ്ടുപേരും ആ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു അത് വലിയൊരു തെറ്റാണ് പിന്നെ ഞാൻ കാരണം കമ്പനിക്ക് ഒരു നാടക്കേട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്ത ഡ്രോയിങ് വേറൊരു കമ്പനി ചെയ്ത ഒരു കേസൊക്കെ വന്നത് മൂലം നമ്മുടെ ാണ് നാണക്കേട് ഉണ്ടായേ ഇങ്ങനെ നാണക്കേടെ വരുത്താൻ വേണ്ടിട്ട് ഞാൻ ആ എന്തിനാണ് അവടെ നിക്കുന്ന നിന്റെ തെറ്റുകൊണ്ട് മാത്രമല്ലെന്ന് എടുത്തു പറയാണ് അപ്പൊ അവനും പറയാണ് എന്തെങ്കിലും ആവട്ടെ ആ റോയ് ആ പ്രശ്നത്തില് ഒന്നും നീ എന്നോട് ക്ഷമിക്കാൻ ഞാൻ അറിയാതെ ചെയ്തതാ പഴയതുപോലെ നമുക്ക് ഒന്നിച്ച് നടക്കുകയൊക്കെ ചെയ്യാൻ എനിക്ക് ഒരേ ഒരു ചാൻസ് തന്നാൽ മതി നീ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഹക്ക് ചെയ്യാണ് പക്ഷെ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ ഹീറോ എനിക്ക് പണ്ട് നടന്നൊരു കാര്യം പറയുവോ അണ്ട് ഇവൻ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ കടന്നില്ലായിരുന്നു ആ ടൈമിൽ ഇവന്റെ സ്റ്റെപ്പ് മദറും അവൻ്റെ അച്ഛനും കൂടി ഇവന് ഭക്ഷണം ഒക്കെ കൊടുക്കാൻ നോക്കി കാണും പക്ഷേ ഇവനാണെങ്കിൽ സ്റ്റെപ്പ് മദർ തെഴുന്നതുകൊണ്ട് തന്നെ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുകയോ അച്ഛനും നല്ല ദേഷ്യം വന്നിട്ട് അവനിട്ട് രണ്ടെണ്ണം കൊടുത്തൊക്കെ കാണും അച്ഛനും അമ്മയും അവിടുന്ന് പോയതും ഹീറോയിനും ഇതേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല അവൾ അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു കാണും നീ എന്തിനാ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്ന നിന്റെ അമ്മയും അച്ഛനും അല്ലെ നീ ഇങ്ങനെ വിഷമിച്ചൊന്നിരിക്കാം അല്ല എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്തോ ലെറ്റർ പോലെ എഴുതിയിട്ട് അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഹീറോയിനോട് പറഞ്ഞിട്ട് പറയാണ് അന്ന് കുഞ്ഞില് ഞാൻ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല അതേപോലെ നീ ഇപ്പൊ കഷ്ടപ്പെടുമ്പോ എനിക്ക് നിന്റെ കൂടെ നിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുമ്പോ അവള് ചോദിക്കാണ് അന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ സംസാരിച്ച കൊച്ചു നീ ആണോ ആ ഞാൻ തന്നെയാന്ന് അവനും പറയുകയാണെ ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവളാണെങ്കിൽ ക്ഷമിക്കുന്ന പോലെ ഒന്നും ഇല്ല ഇവളാണെങ്കിൽ ഒരു തീരുമാനം രാവിലെ തന്നെ അവന്റെ രക്ഷപ്പെടുന്നു പിടിച്ചിട്ട് അതിനകത്ത് കേറാൻ നോക്കുമ്പോഴായിരിക്കും ഓൾറെഡി നമ്മുടെ ഹീറോ അതിനകത്ത് ഇപ്പൊണ്ടാവേ ഓ ഇവൻ ഇതിനകത്ത് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോ അവിടെ നമ്മുടെ ഹീറോ ശല്യോന്ന് പറഞ്ഞിട്ട് ഹോട്ടലിനുള്ളിൽ അവിടെ ആണ് ഇവുമ്പി പെടാതെ പോയാൽ അവിടെയും ഹീറോ വരുവാണ് ഓ ഇവന കൊണ്ട് വല്ലാത്ത ശല്യെന്ന് ഹീറോയിനും അങ്ങ് പോവാണ് അവടെ പോറകെ തന്നെ അവനും പോകുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ മീ അനിയും ഇരുന്ന് കാണുവാണ് ഇങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അസ്തി ഹീറോ കാണാൻ വേണ്ടിട്ട് വന്നേക്കാ ഇത്രയും വലിയ കമ്പനിയുടെ സിഎ എവിടെ പോയി കിടക്കുകയും ചോദിച്ചോണ്ട് അപ്പത്തേക്കിന

അന്ന പിന്നെ നീ അവരും പറഞ്ഞിട്ട് നേരെ നമ്മുടെ വന്നിട്ട് ാണ് ഇന്ന് ജോലിക്കല്ല അതുകൊണ്ട് മോൻ എന്റെ ജോലി നന്നായിട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അവരങ്ങ് പോയതും പുറത്തുനിന്നാണെങ്കിൽ എന്തൊരു കുഞ്ഞാവ് കറിയു പോലെ ഒച്ചേക്കുവാണെങ്കിൽ ഇവർ മൂന്നുപേരും ആണെങ്കിൽ പരസ്പരം എന്താണ് ഒരു എന്താണോ കൊച്ചുകറി